PHP programming practical lab. Dear students, in number discussing content, write a PHP program to check whether a given number is perfect, abundant, or deficient. In the moon, carrying on checking a single number entry, a number perfect number, abundant number, and deficient number in the moon. അപ്പൊ എന്താണ് പെർഫെക്റ്റ് നമ്പർ, എന്താണ് അബണ്ടന്റ്, എന്താണ് ഡെഫിഷ്യന്റ്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിന്റെ ഫാക്ടേഴ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടെത്തുക, ആ ഫാക്ടേഴ്സുകളുടെ സമ്മ് കാണാം. ഒരു നമ്പർ എൻ്റർ ചെയ്യുക, ആ നമ്പറിന്റെ ഫാക്ടർ കണ്ടതിന് ശേഷം ആ ഫാക്ടേഴ്സ് എല്ലാം ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു നമ്പറും നമ്മൾ എൻ്റർ ചെയ്ത ഫസ്റ്റത്തെ നമ്പറും ഈക്വൽ ആണെങ്കിൽ അത് പെർഫെക്റ്റ് നമ്പർ ആയിരിക്കും. ആഡ് ചെയ്ത ആ നമ്പേഴ്സ് ഫാക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സം, ആ സം എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത നമ്പറിനേക്കാൾ ഗ്രേറ്റർ എമൗണ്ട് ആണെങ്കിൽ എന്തായിരിക്കും, അത് അബണ്ടൻ്റ് നമ്പർ ആയിരിക്കും. അതുപോലെ അത് ലെസ് ദാൻ ആണെങ്കിൽ, ആ സം കൂട്ടിയിൽ കിട്ടുന്ന ആ സം ലെസ് ദാൻ ഫസ്റ്റ് എൻ്റർ ചെയ്ത നമ്മൾ നമ്പർ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ ആണെങ്കിൽ അത് ഡെഫിഷ്യന്റ് നമ്പർ ആയിരിക്കും. ഈക്വൽ ടു പെർഫെക്റ്റ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ അബണ്ടൻ്റ് ആയിരിക്കും, ദെൻ ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞത് ലെസ് ദാൻ ആയിരിക്കും. ഈ മൂന്ന് കണ്ടീഷൻ നോക്കാം, നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കോഡ് നോക്കാം. സോഴ്സ് കോഡ് നോക്കിയേ, എച്ച് ടി എം എൽ പേജ് നമ്മൾ ഡിസൈൻ ചെയ്യും, അതിനുശേഷം പി എച്ച് പിയുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കും. അത് ഞാൻ ചെയ്യാറ്. ഇവിടെ നോക്കിയേ, എച്ച് ടി എം എൽ കോഡ് ഫോമിൽ ഇൻപുട്ട് ടൈപ്പ് സീക്വൽ ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് ഒരു നമ്പർ റീഡ് ചെയ്യും, അതിൻ്റെ നെയിം കൊടുത്തു, നെയിം സീക്വൽ ടു നമ്പർ, ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ നെയിം നമ്പർ ആക്കി സെറ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എൻറ്റർ ചെയ്ത ഈ ഒരു നമ്പർ ഇവിടെ ആക്സസ് ചെയ്യണം. ദാറ്റ് ഈസ് ഇഫ് പോസ്റ്റ് നം ഇസ് ഈക്വൽ ടു നോ, നമ്പർ എന്നാണ് നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ. അപ്പൊ ഈ ഒരു വാല്യൂസ് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്ത് കിട്ടാം. നം എന്ന് ഈസ് ഈക്വൽ ടു നമ്പർ എന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവിടെ എൻറ്റർ ചെയ്ത നമ്പർ എന്താണോ അത് അവിടെ സ്റ്റോർ ചെയ്യും, നം എന്നുള്ള ഈ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സം ഇസ് ഈക്വൾ സീറോ, ഒരു വേരിയബിൾ കൊടുക്കണ്ടേ, സം കാൽക്കുലേറ്റ് ചെയ്യണം. സോ സം ഇസ് ഈക്വൾ ടു സീറോ, സമ്മിൽ ഫസ്റ്റ് വാല്യൂ ഒന്നുമില്ല, സീറോ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ദെൻ ഫോർ ഇസ് ഐ ഇസ് ഈക്വൾ ടു വൺ, ഐ ലെസ് ദാൻ ഓർ ഈക്വൾ ടു നം. ഇതിന്റെ വൺ ബൈ വൺ ആയിട്ട് ഓരോ ഫാക്ടറും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം, ഏത് ഫാക്ടറാണ് നമുക്ക് ഔട്ട്പുട്ട് ആയി കിട്ടുന്നത്, ഓരോ നമ്പർ ചെക്ക് ചെയ്ത് നോക്കുക, അതിൽ ഏത് നമ്പറാണ് അതിന്റെ ഫാക്ടറായി വരുന്നത് ചെക്ക് ചെയ്യണം. സോ വണ് മുതൽ ആ നമ്പർ വരെ, ഈ നമ്പർ വരെ ചെയ്യുന്നില്ല, നം ബൈ ടു വരെ ചെയ്താലും മതി. ഓക്കെ, നമ്പർ ടു വരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും, കാരണം ടു കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ടു വരെ ചെയ്താലും നോക്കിയാലും മതി. സോ നമ്പർ ടു വരെ നമുക്ക് എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം വൺ ബൈ വൺ ആയിട്ട്, അതിൽ ഏതെല്ലാം അതിന്റെ ഫാക്ടറായി വരുന്നത് ചെക്ക് ചെയ്യാം. അപ്പൊ ഫാക്ടേഴ്സ് കാണാനുള്ളൊരു കണ്ടന്റ് ആണ് ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷൻ. ഒരു നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിന്റെ ഫാക്ടർ കാണാനുള്ളൊരു കണ്ടന്റ്, നമുക്ക് ഫാക്ടേഴ്സിന്റെ സമ്മാണ് കാണേണ്ടത്. സോ നം മോഡ് ഐ ഇസ് ഈക്വൾ സീറോ, അല്ലെ, റിമൈൻഡർ സീറോ ആയി കിട്ടിക്കഴിഞ്ഞാൽ അത് ഫാക്ടർ ആണ് മനസ്സിലാക്കാം. സോ വണ് സെറ്റ് ചെയ്യുമ്പോൾ വൺ ആ നമ്പറിന്റെ ഫാക്ടർ ആണോ ചെക്ക് ചെയ്യുക, സീറോ കിട്ടിക്കഴിഞ്ഞാൽ വൺ അതിന്റെ ഫാക്ടർ ആയിരിക്കും, ടു അതിന്റെ ഫാക്ടർ ആണോ, ത്രീ ഫാക്ടർ ആണോ, ആ നമ്പറിനെ ഡിവൈഡഡ് ബൈ ടു വരെ ചെയ്യുന്ന അത്രയും കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ അപ്പർ ലിമിറ്റ് നം ബൈ ടു ആണ്, അത് വരെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഏതെങ്കിലും സമയത്ത് ഈ മോഡൽ റിമൈൻഡർ സീറോ ആയി കിട്ടിക്കഴിഞ്ഞാൽ, റിമൈൻഡർ സീറോ ആയി കിട്ടാൽ ആ നമ്പർ അതിന്റെ ഫാക്ടർ എന്ന് മനസ്സിലാക്കാം. സോ സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ, ആ ഒരു ഫാക്ടർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. സം ഓൾറെഡി ഫസ്റ്റ് വാല്യൂ സീറോ ആണ്, സീറോ ഉണ്ട് ഫസ്റ്റ് നമ്പർ ആഡ് ചെയ്തു. നെക്സ്റ്റ് ഫാക്ടർ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കും, ഇനിയും ഫാക്ടർ ഉണ്ടെങ്കിൽ അത് വീണ്ടും ആ സമയോട് ഇവിടെ ആഡ് ചെയ്യും, വീണ്ടും ഫാക്ടർ ഉണ്ടോ നോക്കും. അപ്പോൾ ഒരു നാലോ അഞ്ചോ ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫാക്ടേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് സമ്മിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സിന്റെ സം ആണ് അവിടെ ഉണ്ടായിരിക്കുക, ഈ സം എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടായിരിക്കുക. സം ഇസ് ഈക്വൽ ടു നമ്മൾ ഫസ്റ്റ് എൻറ്റർ ചെയ്ത ആ നമ്പർ, ഫസ്റ്റ് എൻറ്റർ ചെയ്ത നമ്പർ എന്താണെന്ന് നോക്കി. സോ ആ നമ്പറാണ് സം ഇസ് ഈക്വൽ ടു നം, സമ്മും ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ സമ്മും അതുപോലെ നമ്മൾ ഫസ്റ്റ് എൻറ്റർ ചെയ്ത ആ നമ്പറും, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്ന് കൊണ്ട് ചെയ്ത് കിട്ടും. അതല്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സം എന്നുള്ള വാല്യൂ നമ്മൾ എൻറ്റർ ചെയ്ത നമ്പിനേക്കാൾ ഗ്രേറ്റർ എമൗണ്ട് ആണെങ്കിൽ എന്തായിരിക്കും, അത് അബണ്ടന്റ് നമ്പർ ആയിരിക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ എന്തായിരിക്കും, ഡെഫിഷ്യന്റ് നമ്പർ ആയിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുക. നോക്കാം, നമുക്ക് സോഴ്സ് കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. എങ്ങനെ റൺ ചെയ്യുക, നമുക്ക് ലോക്കൽ ഹോസ്റ്റില് നമ്മുടെ ഫയൽ നെയിം പെർഫെക്റ്റ് അബണ്ടന്റ് ആ ഡെഫിഷ്യന്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എൻറ്റർ ദ നമ്പർ, ഒരു നമ്പർ എൻറ്റർ ചെയ്യണം. ഓക്കെ, ഞാൻ ഇവിടെ 24 തന്നെ നമ്പർ എൻറ്റർ ചെയ്തു, 24 സബ്മിറ്റ് ചെയ്തു. ഇസ് എ പെർഫെക്റ്റ് നമ്പർ അല്ലല്ലോ. ആ ഇവിടെ ഒരു ഈക്വൽ ടു കൊടുക്കണേ, ബൈ ടുന്നെ ചെയ്തില്ല. യെസ്, ഈക്വൽ ടു കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഒന്ന് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട്
click it. Okay, 24. Right. 24 submitted. So, abundant number. And don't have the number one of the 24 and the factors. Like, factors on the output of print beginning. You would see that output on the print day become factors. Now, the code and edit it. Okay, echo the dollar symbol I. Just type print day beach. Either in the null, you would output the work. Jay the eagle. The eagle number print day in our shell. It is condition true and case of mathram or key. That is I. അപ്പോൾ അയ്യോടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഒരു നമുക്കൊരു കോമ കൊടുത്ത് സ്പേസ് കൊടുക്കാം. നമ്മളെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു കോമ കൊടുത്തിട്ട് സ്പേസ് ഇടാം. ഓക്കെ, ഇത് നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വൺ ബൈ വൺ ആയിട്ട് ഇത് കാണാൻ കഴിയും. ഒരു ബി ആർ കൂടെ കൊടുക്കാം. ദിസ് ബി ആർ ഇവിടെ പ്രിന്റ് ചെയ്യുന്ന ഭാഗത്ത് ബി ആർ കൊടുക്കാം. ബ്രേക്ക്. ഓക്കെ, ദെൻ ബി ആർ, ദെൻ ബി ആർ. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം ഒന്നുകൂടെ. ഓക്കെ, ഇതായിരുന്നു പ്രോഗ്രാം. ഇവിടെ 24 നമ്മൾ കൊടുത്തിരുന്നു അല്ലേ. 24 സബ്മിറ്റ് കൊടുത്തു കേട്ടോ. അബണ്ടൻ നമ്പർ ആണ്. എന്തുകൊണ്ട് അബണ്ടൻ നമ്പർ വന്നത്? ആരെ നോക്കി, ഇതാണ് ഫാക്ടേഴ്സ്. 24 ഫാക്ടേഴ്സ് ആണ് ഇപ്പൊ പറയുന്നത്. 24 ഫാക്ടേഴ്സ് ആണ് 1, 2, 3, 4, 6, 8, 12. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 12, 20, 26, 30, 35, 36 ആ കിട്ടുക അല്ലേ. തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ ഇത് ലെസ് ദാനാണ് അല്ലേ നമ്പർ. ഈ ഇവിടെ കിട്ടിയ നമ്പർ നമുക്ക് സമ്മ് ചെയ്ത് കിട്ടിയ ഗ്രേറ്റർ ദാനാണ്. ഈ നമ്പർ ലെസ് ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ എന്ന എമൗണ്ട് ഏതാ വരിക? ഇവിടെ നോക്കിയാൽ മതി. എന്നാ ഇത് പറയണ്ട, ഗ്രേറ്റർ ദാൻ ആയിട്ട് കിട്ടുക സം ഗ്രേറ്റർ ദാൻ നം. എന്താ കിട്ടും? അബണ്ടൻ നമ്പർ. അതാണ് പ്രിന്റ് ചെയ്ത് വന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേറെ വേറൊരു വാല്യൂ കൊടുത്തു നോക്കാം. 24 വരെ 26 കൊടുത്തു നോക്കാം. 26 സബ്മിറ്റ് കൊടുക്കാം. ഡെഫിഷ്യന്റ് നമ്പർ ഇപ്പോൾ 1, 2 അതുപോലെ 13. ഇതാണ് 26 ഫാക്ടേഴ്സ്. ഇത് ആഡ് ചെയ്ത് എത്ര കിട്ടും? 16 കിട്ടും അല്ലേ. 16 കിട്ടുക. അപ്പോൾ ഈ സം ചെയ്ത നമ്പർ 16 അല്ലെങ്കിൽ ലെസ് ദാൻ ആണ്. 16 എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? ലെസ് ദാൻ ആണ്. അത് 26 അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ നോക്കി, ലെസ് ദാൻ ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇവിടെ കണ്ടോ, ലെസ് ദാൻ എന്ന ഭാഗത്ത് എന്താ ഇവിടെ, അതായത് ഗ്രേറ്റർ ദാൻ അല്ല, ഈക്വൽ അല്ല. അപ്പോൾ ലെസ് ദാനാണ് കിട്ടുന്നത്. അത് ഡിവിഷൻ നമ്പർ എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇനി പെർഫെക്റ്റ് നമ്പർ ആണ് നോക്കണ്ടേ, ഈക്വൽ ആയി വരണം അല്ലേ. അപ്പോൾ അതേ നമ്പർ കൊടുത്തു നോക്കാം. ഈസ് 28 കൊടുത്തു നോക്കാം. 28 സബ്മിറ്റ് ചെയ്യാം. 28 അപ്പോൾ പെർഫെക്റ്റ് നമ്പർ കിട്ടി. കാരണം 28 എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1 + 2 + 4 + 7 + 14 വരുമ്പോൾ ആൻസർ കിട്ടുക 28 കിട്ടുക. ഈസ് 28 = 28. അതുകൊണ്ട് എന്താ കിട്ടും? പെർഫെക്റ്റ് നമ്പർ എന്നാണ് കിട്ടും. പെർഫെക്റ്റ് നമ്പർ. അപ്പോൾ മൂന്ന് നമ്പേഴ്സ് ആണ് ഓർത്ത് വെക്കുക. വളരെ എളുപ്പമാണ്. ഏതാ നമ്പർ? 24, അതുപോലെ 26, 28. ആ മൂന്ന് നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും പെർഫെക്റ്റ് നമ്പർ, അതുപോലെ ഡിഫിഷ്യന്റ് നമ്പർ, അബൺ നമ്പർ കിട്ടും. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ഏതാ ഈ ഫാക്ടേഴ്സ് കാണുന്നൊരു ഭാഗം. ഫാക്ടർ കണ്ടതിന് ശേഷം ആ ഫാക്ടേഴ്സിന് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഫാക്ടേഴ്സ് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്യിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത് ആഡ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്യിച്ചു. വേറെ ഏത് നമ്പർ കൊടുത്താലും അതനുസരിച്ച് വരും കേട്ടോ. സപ്പോസ് 35 35 ഫാക്ടർ ഡിഫിഷ്യന്റ് നമ്പർ ആണ്. ദെൻ 320 ഫാക്ടേഴ്സ്. വേറെ ഒന്ന് ഫാക്ടർ ഉണ്ടോ ഡിഫിഷ്യന്റ് നമ്പർ. ഏത് നമ്പർ കൊടുത്താലും അതുപോലെ ഔട്ട്പുട്ട് കിട്ടും. യെസ്, ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എന്താണ്? ഡിഫിഷ്യന്റ് നമ്പർ ആണ്. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് പ്രോഗ്രാമുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.